നമസ്കാരം. റൂബി, മായ, ബോബി മൂവർ സംഘം റെയിൽവേയുടെ ഒന്നാം ക്ലാസ് AC കോച്ചിൽ യാത്രയിലാണ്. ഇന്ത്യ അഫ്ഗാനിൽ നിന്നും ഒഴിപ്പിച്ച സംഘത്തിലെ VIPകളായിരുന്നു ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഈ മൂന്ന് ഹീറോ സ്നിഫർ നായ്ക്കൾ. ഇന്ത്യൻ റെയിൽവേ വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും ഉയർന്ന ക്ലാസ്സിൽ യാത്ര ചെയ്ത നായ്ക്കളുടെ ചിത്രങ്ങൾ ഇപ്പോൾ വൈറലാണ്. ട്രെയിനിൽ ഇത്രയും സൗകര്യത്തോടെ കൊണ്ടുപോകാൻ ഇവരൊക്കെ ആരാണെന്ന് ചോദിക്കുന്നവരോട് ഇതിലും വലിയ യാത്ര ചെയ്തവരാണ് ഇവരെന്ന മറുപടി നൽകേണ്ടി വരും. ജാംനഗർ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നും ഛത്തീസ്ഗഡിലേക്കാണ് റൂബി, മായ, ബോബി എന്നിവർ യാത്ര ചെയ്യുന്നത്. 3 വർഷത്തെ നീണ്ട അഫ്ഗാൻ സേവനത്തിന് ശേഷമാണ് ഇവർ ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. കഴിഞ്ഞ ഓഗസ്റ്റ് 18 അഫ്ഗാനിൽ നിന്നുമുള്ള പ്രത്യേക വ്യോമസേന വിമാനത്തിൽ റൂബി, മായ, ബോബി എന്നീ നായകൾ ഡൽഹിയിലെ ITBP ചവാല ക്യാമ്പിൽ എത്തിയത്. കാബൂളിലെ ഇന്ത്യൻ എംബസികളിലായിരുന്നു ഇവർ ജോലി ചെയ്തിരുന്നത്. ഛത്തീസ്ഗഡിലെ കെന്നൽ സ്ക്വാഡിലെത്തി പഴയ കൂട്ടുകാരെ കാണാനുള്ള ത്രില്ലിലാണ് ഇവർ. അഫ്ഗാനിൽ നിന്നും ഒഴിഞ്ഞുപോയ അമേരിക്കൻ സൈന്യം നായകളെ ഉപേക്ഷിച്ചു പോയത് ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. മൃഗസ്നേഹികൾ അമേരിക്കയുടെ നടപടിക്കെതിരെ രംഗത്തു വരികയും ചെയ്തിരുന്നു. പ്രതിഷേധം കനത്തതോടെ തങ്ങൾ നായകളെ ഉപേക്ഷിച്ചിട്ടില്ലെന്ന നിലപാടിലാണ് അമേരിക്കൻ സൈന്യം ഇപ്പോഴുള്ളത്. ഇപ്പോഴിതാ ഹൃദയം തൊടുന്ന മറ്റൊരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ഈ കുറിപ്പ് കേൾക്കുമ്പോൾ ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഇവിടുത്തെ സംസ്കാരത്തിൽ ജീവിക്കുന്നവരായതിൽ ഇത്രയധികം അഭിമാനം തോന്നിയിട്ടില്ല. വിദ്യാ ഗോപിദാസ് എന്ന വ്യക്തിയുടെ കുറിപ്പ് ഇങ്ങനെ: ബുദ്ധിശൂന്യതയുടെ പര്യായമായാണ് കഴുതകളെ പൊതുവെ പറയാറ്. എന്നാൽ ഇന്ത്യൻ സായുധ സേനയിൽ സേവനമനുഷ്ഠിച്ച ഒരു കോവർ കഴുതയുണ്ട്. അവളുടെ പേരാണ് പെഡോങ്കി. സ്പാനിഷ് ഇനത്തിൽപ്പെട്ട പെഡോങ്കി 1962 ഇന്ത്യൻ സൈന്യത്തിൽ ചേരുന്നത്. യുദ്ധകാലങ്ങളിൽ സൈനിക യൂണിറ്റുകൾക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ, മരുന്നുകൾ, ആയുധങ്ങൾ തുടങ്ങി വെടിമരുന്നും മറ്റും അവരിലേക്ക് എത്തിക്കുക, ഒപ്പം യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികരെ സൈനിക ആശുപത്രികളിൽ എത്തിക്കുക തുടങ്ങിയ ജോലികളായിരുന്നു പെഡോങ്കിക്കും അവളുടെ ഒപ്പമുള്ള കോവർ കഴുതകൾക്കും ഉണ്ടായിരുന്നത്. ശൈത്യകാലത്ത് കനത്ത മഞ്ഞുവീഴ്ച മൂലം മനുഷ്യർക്ക് പോലും സഞ്ചാരം അസാധ്യമായിരുന്ന അതീവ അപകടങ്ങൾ നിറഞ്ഞ വഴികളിലൂടെ യാത്ര ചെയ്ത് മലനിരകളിൽ ഒറ്റപ്പെട്ട സൈനിക വിഭാഗങ്ങൾക്ക് പെഡോങ്കിയും അവളുടെ സംഘവും എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അത് സൈനികരുടെ ജീവൻ നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതവുമായിരുന്നു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയം പെഡോങ്കി അടങ്ങുന്ന കഴുതയുടെ സംഘത്തെ പാകിസ്ഥാൻ സൈനികർ പിടിച്ചെടുക്കുകയുണ്ടായി. എന്നാൽ ഏതാണ്ട് 2 ആഴ്ചകൾക്കു ശേഷം പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിടിയിൽ നിന്ന് പെഡോങ്കിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. ക്ഷീണിച്ച അവശയായെങ്കിലും അവൾ തന്നാലാവും വിധം അവളുടെ മുതുകിൽ പാകിസ്ഥാന്റെ വെടിമരുന്നുകൾ നിറച്ച പെട്ടികൾ വഹിച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു ഔട്ട് പോസ്റ്റിലെത്തി. അവളുടെ വിശ്വാസ്യതയിൽ അങ്ങേയറ്റ് മതിപ്പ് തോന്നിയ അനിമൽ ട്രാൻസ്പോർട്ട് ബറ്റാലിയൻ കമാൻഡർ തന്റെ മേലധികാരികൾക്ക് മുൻപിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും പെഡോങ്കിക്ക് അവളുടെ ധൈര്യത്തിനുള്ള ഔദ്യോഗിക അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്യുകയും ചെയ്തു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷമാണ് ആ അംഗീകാരം പെഡോങ്കിയെ തേടിയെത്തുന്നത്. 1987 പെഡോങ്കി 29 വയസ്സ് പൂർത്തിയാക്കി. സാധാരണയായി 18 മുതൽ 20 വർഷം വരെയാണ് കോവർ കഴുതകൾ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്നത്. എന്നാൽ സംഘത്തിലെ തന്നെ മുതിർന്ന അംഗമായി മാറിയിട്ടും സമുദ്രനിരപ്പിൽ നിന്ന് 17,000 അടി ഉയരത്തിൽ പോലും അവൾ ഉത്സാഹത്തോടെ സഞ്ചരിച്ചു. തന്റെ സൈന്യ സേവനം തുടർന്നുകൊണ്ടേയിരുന്നു. അവളുടെ പ്രതിബദ്ധത മനസ്സിലാക്കിയ കമാൻഡിംഗ് ഓഫീസർ മേജർ ചുന്നിലാൽ ശർമ്മ പെഡോങ്കിയെ ആർമി സർവീസ് കോർപ്സ് 53 AT കമ്പനിയുടെ ഭാഗ്യചിഹ്നമായി നിയമിച്ചു. 1989 പെഡോങ്കിയുടെ ചിത്രം സൈന്യത്തിന്റെ ആശംസാ കാർഡുകളിൽ ഇടം പിടിച്ചു. വൈകാതെ പ്രായമായ അവളെ ഉത്തർപ്രദേശിലെ ബറേലിയിലേക്ക് മാറ്റി. ഒടുവിൽ ആ ദിനം വന്നെത്തി. 1992 പെഡോങ്കിയെ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ആർമി സർവീസ് കോർപ്സിന്റെ ഔദ്യോഗിക ചടങ്ങിൽ വെച്ച് അവൾക്ക് ഇന്ത്യൻ സൈന്യത്തിന് ധീരതാ പത്രവും ഔപചാരിക നീല വെൽവെറ്റ് പരവതാനവും നൽകപ്പെട്ടു. അതുമാത്രമല്ല, കേവലം ഹൂഫ് നമ്പർ 15328 എന്ന സംഖ്യയിൽ അറിയപ്പെട്ടിരുന്ന അവൾക്ക് വടക്കൻ സിക്കിമിലെ ഒരു യുദ്ധസ്ഥലമായ പെഡോങ് പട്ടണത്തിന്റെ പേരിൽ ഔപചാരികമായി പെഡോങ്കി എന്ന പേരും നൽകി. ഇത്തരത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ അംഗീകാരം ലഭിച്ച ഒരേ ഒരു കോവർ കഴുതയാണ് പെഡോങ്കി. 1997 ഏറ്റവും കൂടുതൽ കാലം സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച കോവർ കഴുത എന്ന റെക്കോർഡ് നേടി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചു. തുടർന്ന് 1998 മാർച്ച് 25 ബറേലിയിൽ വെച്ച് അന്ത്യശ്വാസം വലിച്ചു. സൈന്യ സേവനങ്ങളിൽ നിന്ന് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇത്തരത്തിൽ ഭാരതീയ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ ഒട്ടേറെ ജീവനുകളെ കാണാം. ഗുരു ഗോവിന്ദ സിംഹന്റെ നീല എന്ന കുതിര എന്നും സന്ദേശങ്ങൾ കൈമാറിയിരുന്ന ശ്രീകൃഷ്ണ പരന്ത്, ആസാമിന്റെ രാജരത്തൻ റായ് നൽകിയ ആന, റാണാ പ്രതാപന്റെ ചേതക് എന്ന കുതിര, രാം പ്രസാദ് എന്ന ആന, വീര ശിവാജിയുടെ കൃഷ്ണ എന്ന പെൺകുതിര, സിംഹാദ്രിയിൽ വഴികാട്ടിയായിരുന്ന വാഗി എന്ന നായ, സിംഹക്കട്ടിലേക്ക് താനാജി മാൽസുരയെ വലിച്ചു കയറ്റി ഒടുവിൽ വെട്ടുകൊണ്ട് മരണപ്പെട്ട യേശുന്തിനി എന്ന ഉടുമ്പ്, സ്വന്തം ജീവൻ ബലി നൽകി റാണി മണികർണികയെ ജാൻസി കോട്ടയ്ക്കുള്ളിൽ നിന്നും പുറത്തേക്ക് എത്തിച്ച റാണിയുടെ പ്രിയപ്പെട്ട കുതിര ബാദൽ, അക്ബറിനെ മുട്ടുകുതിച്ച റാണി ദുർഗാവതിയുടെ ആന
സർമൻ. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ മരുത് സഹോദരങ്ങൾക്കൊപ്പം നിന്ന കൊമ്പൈ ചിപ്പിപ്പാറ നായ്ക്കൾ. ഇങ്ങനെ ചൂണ്ടിപ്പറയാൻ യജമാനോട് ചേർന്ന് നിന്ന് അധിനിവേശങ്ങൾക്കെതിരെ പോരാടി ഈ രണഭൂമിയിൽ പ്രാണൻ വെടിഞ്ഞ് എത്രയോ ധീരജന്മങ്ങളുണ്ട്. ഇന്നും നാം അവരെ ഓർക്കുന്നു, ആരാധനയോടെ സ്മരിക്കുന്നു. നാടൻ പാട്ടുകളിലൂടെയും കഥകളിലൂടെയും അവ വീരചരിതങ്ങൾ പാടുന്നു. ഇന്നിത് ഓർക്കാൻ കാരണമുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങുന്നതിന്റെ ഭാഗമായി അമേരിക്ക തങ്ങളുടെ ഏതാണ്ട് 50-ൽ പരം സർവീസ് നായകളെ കാബൂളിൽ ഉപേക്ഷിക്കുകയുണ്ടായി. അതിന്റെ പേരിൽ നിരവധി പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. എന്നാൽ നമ്മുടെ ഭാരതമാകട്ടെ 3 വർഷത്തോളമായി അഫ്ഗാനിലെ ഇന്ത്യൻ എംബസിയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന മായ, റൂബി, ബോബി എന്നീ 3 നായകളെ എംബസി ഉദ്യോഗസ്ഥർക്കും മറ്റ് കമാൻഡുകൾക്കുമൊപ്പം തിരികെ കൊണ്ടുവന്നു. ഹാ, എന്തൊരു സമാധാനം! എത്രയോ നിർദ്ദയമായാണ് അമേരിക്ക ആ നായകളെ ഉപേക്ഷിച്ചു പോകുന്നത്. എന്നാൽ അപ്പോഴും ഭാരതം തന്നെ പ്രജകളെ കൈവിട്ടില്ല. ഭാരതം ലോകത്തിന് മാതൃകയാണോ? തീർച്ചയായും മാതൃകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.